ഹായ് ഓൾ, കഴിഞ്ഞ തവണ നമ്മൾ പെനാഡി ബേർണൽ എന്നൊരു വലിയൊരു ട്രക്കിംഗ് കാണിച്ചിരുന്നു. അപ്പോൾ ആക്ച്വലി ആ ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ അടുത്തുള്ളൊരു സിറ്റിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ആ സിറ്റിയിലേക്കുള്ള നടപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ പോകുന്ന വഴി ശരിക്കും വാസ്റ്റായിരുന്നു, ആളൊഴിഞ്ഞൊരു വഴിയായിരുന്നു, അവിടെ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഒരുപാട് ദൂരം നടന്നാലാണ് നമുക്ക് അടുത്തുള്ള സിറ്റിയിലേക്ക് എത്തുന്നത്. ഉള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ അടുത്തുള്ള സിറ്റിയിലുണ്ട് എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇതുപോലെ ഒരു നടപ്പങ്ങട് വെച്ച് പിടിപ്പിച്ചത്. പക്ഷേ അവിടെ അടുത്തുള്ള ആ ഒരു സിറ്റി അത് നമുക്ക് കാണണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളക്കടെ നടന്നത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ ഒരു സിറ്റിയിലാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ കാണുന്നത്, അതുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലമെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നത്. ഇവർക്ക് ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ ഒരു സോഡയാണ്. അതായത് ഒരു പൈനാപ്പിളും അതുപോലെ തന്നെ ലൈമും കൂടി കൂട്ടിച്ചലർത്തി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം സോഡ. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് പോലെയല്ല, ഒരു കുടത്തിലാണ് അവരത് സെർവ് ചെയ്യുന്നത്. അതും കുടത്തിൻ്റെ സൈസ് അനുസരിച്ച് ഇതിന് പല വിലയാണ്. അതായത് 50 to 75 പൈസ വരെയുള്ള പല സൈസ് നമുക്കിവിടെയുണ്ട്. അതുകൂടാണ്ട് നമ്മളൊരു ലോട്ട് കണ്ടിരുന്നു 10 പൈസയുടെ. അത് നമ്മളാരും ട്രൈ ചെയ്തില്ല ആക്ച്വലി. ഓരോ ഷോപ്പിനും അതിൻ്റേതായ അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ആ സിറ്റിയിലൂടെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ വഴിയിൽ ഒരു മെഷീൻ കണ്ടിരുന്നു. ആ ക്യൂരിയോസിറ്റിയിൽ എന്താണ് നോക്കാനാണ് അതിനടുത്തേക്ക് എന്നത്. അപ്പോഴാണ് മനസ്സിലായത് ആക്ച്വലി ഇത് ഒരു കോയിൻ്റെ ഷേപ്പ് മാറ്റുന്ന മെഷീനാണ്. നമുക്കൊരു 1 പൈസ ഇതിനകത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു ഷേപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ കറക്കുന്ന ലിവർ കറക്കുന്ന രീതിക്കനുസരിച്ച് ഒരു പ്രഷർ അപ്ലൈ ആവുന്നുണ്ട്. ആ പ്രഷറിൽ നമുക്ക് ഈ കോയിൻ നമ്മൾ സെലക്ട് ചെയ്ത ഷേപ്പായിട്ട് നമുക്ക് തിരിച്ച് ഈ മെഷീനിൽ നിന്ന് കിട്ടും. ഈ കറക്കുമ്പോൾ നമുക്ക് ആ പ്രഷർ നമ്മുടെ കയ്യിൽ ആക്ച്വലി ഫീൽ ആവുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണാവോ അവിടെ നിൽക്കുന്ന ആൾ നല്ല സിമ്പിളായിട്ടാണ് അത് കറക്കുന്നത്. ഈ ഷോപ്പുകളെല്ലാം വളരെ കളർഫുള്ളും അതുപോലെ അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറഞ്ഞായതുകൊണ്ട് തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ സുവിനീറായിട്ട് വെക്കാനും പറ്റുന്ന ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളും എന്തൊക്കെയോ വാങ്ങിക്കൂട്ടി. മാത്രമല്ല ഇവിടെ ഒരു 2 hours സ്പെൻഡായി. എങ്ങനെയാണ് ആ സമയം പോയതെന്ന് അറിഞ്ഞില്ല. പിന്നെ ഒരുപാട് ക്യാൻഡീസും അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഇവിടെ നമുക്ക് വാങ്ങിക്കഴിക്കാനും അതുപോലെ ട്രൈ ചെയ്യാനും പറ്റിയത്. സത്യം പറയുകയാണെങ്കിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെയാണ് പല സാധനങ്ങളും വാങ്ങിക്കൂട്ടിയത്. എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ഇവരുടെ സക്സസ് എന്നും. കാരണം ഇവിടെ വരുന്ന പല ടൂറിസ്റ്റുകളെയും അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു രീതിയിൽ പല കാര്യങ്ങളും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വരുന്നു പോകുന്ന ആളുകളും നമ്മളെപ്പോലെ തന്നെ വാങ്ങിക്കൂട്ടുന്നുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ ഇവിടെ. അവിടെ നിന്ന് നേരെ പോയത് ബേണൽ എന്നൊരു ആർട്ട് വർക്ക് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് കുറച്ച് വലുതായിട്ടാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളും വരുന്നത് ഇവിടെയാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ക്രൗഡ് ഉണ്ടായിരുന്നു ഇവിടെ. നമുക്കൊരു ഫോട്ടോ എടുക്കുന്ന ആഗ്രഹത്തോടെ അതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അതിനുള്ളൊരു ഓപ്ഷൻ വളരെ കുറവായിരുന്നു. നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിഞ്ഞത് തന്നെ. നമ്മൾ ഇപ്പം നീ കാണുന്ന ഈ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഏകദേശം 1 kilometer ട്രാവൽ ചെയ്താലാണ് അവിടെ എത്തുന്നത്. പക്ഷേ ഇവിടുത്തെ ചൂട് കാരണമായിരിക്കാം ഇവിടെ വരുന്ന പല ടൂറിസ്റ്റുകളും ക്യാബും കാര്യങ്ങളും എടുത്തിട്ടാണ് അങ്ങോട്ട് പോയത്. ഞങ്ങളും നടക്കാനുണ്ടായത്. നിങ്ങളീ കാണുന്ന പോലെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. ലവ് സൈനൊക്കെ വെച്ചുകൊണ്ട് അത് വളരെ കളർഫുള്ളായിട്ട് നമുക്ക് തോന്നി കാണുമ്പോൾ. ഒത്തിരി ദൂരെ നിന്നാലും അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഇവിടെ പല രീതിയിൽ ഈ ടിക്ടോക്സും റീൽസും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുന്നിൽ എടുക്കുന്നത് കണ്ടു. പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പെർട്ടിക്കുലർ ബണ്ണാണ്. അത് ടോസ്റ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ന്യൂട്രല മിക്സ് ചെയ്താണ് അവർ തരുന്നത്. പിന്നെ ബേണൽ എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു ഡിസേർട്ട് പോലത്തെ ഒരു സ്ഥലമാണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കൾട്ടിവേഷൻ പോലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ കാക്ടസ് ഉപയോഗിച്ച് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. നമ്മൾ കുറച്ച് ട്രൈ ചെയ്തു. നല്ലൊരു ടേസ്റ്റിയാണ്. അത് ചുമ്മാ പറയുന്നതല്ല, ശരിക്കും അത് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ കുറച്ച് സൂപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തു. എല്ലാം വളരെ നല്ലതായിരുന്നു ഫുഡ് കാര്യങ്ങളെല്ലാം. ഈ കാക്ടസ് കൊണ്ടുണ്ടാക്കുന്ന ഇത് ചുമ്മാ കാക്ടസ് മാത്രമല്ല, ചില ഫാൻസി ഷോപ്സിൽ ഇവിടെ ആപ്പിൾ, പൈനാപ്പിൾ, ലെമൺ അങ്ങനെ പലതും ഫ്ലേവറും മിക്സ് ചെയ്തിട്ടും നമുക്കിത് വളരെ ടേസ്റ്റി ആയിട്ട് അവർ തരുന്നുണ്ടായിരുന്നു. 50, 100, 200 അങ്ങനെ പല റേറ്റിലാണ് ഇതെല്ലാം നമുക്ക് കിട്ടുന്നത്. ആൽക്കഹോൾ കണ്ടൻറ്റ് ഉള്ളത് വരെ ഇവർ നമുക്ക് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു.